അസലാമലൈക്കും എന്നാൽ ഈ ഒരു പണി എത്താന്ന് വെച്ചാൽ ഞമ്മക്കിത് കൊയക്കും മാണ്ണ്ട അതേമാരേ തലേന്ന് കുഴച്ചുകാണ്ട് അതിൻ്റെ മേലെ മുണ്ടിട്ടൊക്കെ വെളിച്ചെണ്ണ കുറേ പോരെയും എത്തും മാണ്ണ്ടാത്ത എന്നാലോ നല്ല ഒന്നാം നമ്പർ ലയർ പൊറാട്ട ആവും ചേച്ചും കണ്ണിമ്പി തുറക്കണേ നമുക്ക് പൊറാട്ട റെഡിയാക്കി എടുക്കും ചേച്ചാ ആ ഒരു ഒരുവിധം പൊറാട്ട ഉണ്ടത് ഇതിന്നാലെ നമുക്ക് കുഴക്കണ്ട അതേമാതിരിനെ പരത്തണ്ട കത്തും വേണ്ട എന്നാലോ കത്തി കൊണ്ട് കുറേ ഭരക്കും വേണ്ട ലെയർ പൊറാട്ടാക്കി എടുക്കും ചേച്ചി എന്നാൽ നമുക്കത് എങ്ങനെ ഉണ്ടാക്കണെന്ന് നോക്കട്ടെ നല്ല എളുപ്പമാണ് അപ്പം ഇതൊരുക്കങ്ങൾ ഉണ്ടാക്കിയാൽ പിന്നെ നിങ്ങളിടക്കിടയ്ക്ക് ഉണ്ടാക്കും ചേച്ചി അപ്പം ലെയർ പൊറാട്ട ഓരോരുത്തരും ഓരോ രീതിയിലാണ് ഉണ്ടാക്കുന്നത് ഞാൻ ഉണ്ടാക്കുന്ന രീതി നിങ്ങൾ ആരെങ്കിലും കണ്ട രീതിയാണോ എന്നൊന്ന് നോക്കിയിട്ടാ എന്നിട്ട് അതിനെക്കുറിച്ചൊന്ന് കമൻറ്റും ചേച്ചി അപ്പം കണ്ടു നോക്കുകയാണെങ്കിൽ ഇത് ഉണ്ടാക്കണമെന്ന് വെച്ചാൽ ഇതിപ്പോൾ ഒരുപാട് വൈറലായി കൊണ്ടിരിക്കണ ഒരു വീഡിയോ ആണിത് ഇതിപ്പോൾ ഒരുവിധ ആൾക്കാരൊക്കെ ഒരുവിധ ആൾക്കാരെന്ന് പറഞ്ഞാൽ ഒരു പത്തിരുപത്തഞ്ച് ചാനൽ ഞാൻ കണ്ടുകണ ഇത് എവിടെ ഹിന്ദി ചാനലിലാട്ടോ ഞാൻ കണ്ടുകണത് മലയാള ചാനലിൽ അങ്ങനെ എത്തിക്കണമെന്ന് എനിക്കറിയില്ല ഹിന്ദി ചാനൽ കണ്ടപ്പോൾ ഞാനൊന്നുണ്ടാക്കി വെക്കി തന്നെയാണ് ബലാത്തൊരു ചാതു എളുപ്പം അപ്പോഴാണ് ഞാൻ ആദ്യം നമ്മളെ ഞമ്മളെ ഒരുപാട് കൂട്ടുകാരുണ്ടല്ലോ ഓർക്കൊന്ന് പാട്ടിക്കൊടുക്കാമെന്ന് വിചാരിച്ചതിട്ടാണ് അപ്പോൾ എനിക്കിത് നല്ലതാണെന്ന് തോന്നിയപ്പോഴാണ് നമ്മളെ കൂട്ടുകാർക്ക് കൊണ്ടുവന്നിട്ടുന്നത് അപ്പോൾ ഏതായാലും കൊണ്ട് നോക്കുകയാണെങ്കിൽ ഒരു കപ്പ് പൊടിയാണ് ഞാൻ അതിൽ എടുക്കുന്നത് ഇതിനും വേണ്ടിയിട്ട് ഒരു കപ്പ് എന്ന് പറഞ്ഞാൽ ഒരു ക്ലാസ് അത്യാവശ്യം വലപ്പുള്ള ക്ലാസ് ആണ് ഒരു മുന്നൂറ് ഗ്രാം ഉണ്ടാവും നമ്മൾ അരിയൊക്കെ കളക്കുകയാണെങ്കിൽ ആ ഒരു ഗ്ലാസ്സിന് മൂന്ന് ക്ലാസ് അരി നടന്നാൽ തന്നെ ഇതിൻ്റെ വരിൽ അരി തീരുമാനം അപ്പോൾ ഒരു ഒരു ക്ലാസ് പൊടിയാണ് എടുത്തത് ഇങ്ങള് പൊടിയൊക്കെ ഞങ്ങൾക്ക് തൃപ്പതിക്കനുസരിച്ച് അങ്ങനെടുത്തോളി കാരണം അത് കേക്ക് ഉണ്ടാക്കുന്നതല്ല പൊടീൻ്റെ കണക്ക് അത്ര കറക്റ്റാകേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ അപ്പോൾ ഏതായാലും ആ ഒരു കപ്പ് ആ ഒരു ഗ്ലാസ് മൈതപ്പൊടി കുഞ്ഞുമാണുങ്ങൾ കോതമ്പ പൊടിയിലുണ്ടാക്കില്ല ഒരു കപ്പിലെ ചാതി ഏതാണ്ട് കൂടുതലുണ്ടാകുക മൈതാപ്പൊടിയിലുണ്ടാക്കുമ്പോഴാണ് ഇട്ടാ എന്നാലും നമ്മൾ തടുക്ക് നല്ല കോതമ്പ പൊടിയാണ് ഏതായാലുണ്ണിയാളെ ഞാൻ ആ മൈതാപ്പൊടി ഇട്ട് കണ്ട് അയിക്ക് ഞാനൊരു മുടിക്കയും കൂടിയാണ് പൊട്ടിച്ച് പാർന്നുകാണ്ട് എത്തേത് കുറച്ച് ഇപ്പു ഇട്ട് കണ്ട് ഒന്ന് അങ്ങോട്ട് കുഴച്ചതിന് ശേഷം ഇതേമാതിരി കുറച്ച് ചീച്ച കുറച്ച് ചീച്ച പച്ചളം തനി പച്ചം തനി പച്ചം പാർന്നു കാണ്ട് നല്ലോണം ഇങ്ങോട്ടും ഇതാക്കി കണ്ട് ഇതാക്കിട്ടാം ഇനി നമുക്കിത് പിന്നെ ഒരു ഒറമാണം ഉറയിലാണ് നമ്മളത് ഉണ്ടാക്കുന്നത് ഉറായാലും മേടിക്കാൻ പൈപ്പും ബാഗായാലും മേടില്ല അപ്പോൾ ഞാൻ ഒരു പൈപ്പും ബാഗ് എന്ന് പറഞ്ഞാൽ ഞാൻ കുറച്ച് കണ്ടെയ്ൻ്റെ അടുത്ത് അപ്പോൾ ഏതായാലും പൈപ്പും ബാഗ് കുറച്ചു അപ്പുറത്തുനിന്ന് കിട്ടിയിരിക്കുന്നത് അത് എടുത്ത് കിട്ടിയിൻ്റെ ശേഷം അങ്ങോട്ട് വെച്ചിട്ട് പൈപ്പും ബാഗ് എല്ലാം വേണം എന്നില്ല നമ്മൾ സാധാരണ കവറുണ്ടല്ലോ നമ്മൾ ഈ ഏതാണ് കോതമ്പ പൊടീൻ്റെ ഒക്കെ കവറ് നല്ല കട്ടിയുണ്ടാവും അതേമാതിരി കുറച്ചൊരു കട്ടിയുള്ള കവറും ഒക്കെയാണ് എടുക്കാണ്ട് അതിൽ വാരിട്ട് ഇതാക്കിയാണ്ട് അതിൻ്റെ മൂടിനെ ചെറിയൊരു ഒരു മൂല ഒരു മൂല ചെറിയൊരു ഒരു വെട്ട് കൊടുത്താൽ അത് റെഡിയാക്കി ഇട്ടിട്ടാണ് അപ്പോൾ പൈപ്പിംഗ് ബാഗില്ല ചോദിച്ചാൽ നിങ്ങൾ പായണ്ടട്ടാ അപ്പോൾ നോക്കിയാണെങ്കിൽ നമ്മൾ ബാ നമ്മൾ ഇതുണ്ടല്ലേ ഇതിൻ്റെ മാവിൻ്റെ കണക്ക് കട്ടിയൊക്കെ നിങ്ങൾക്ക് കണ്ടിട്ട് മനസ്സിലായില്ലേ നമ്മളെ സാധാരണ ഉയർന്ന ദോശ ഉണ്ടല്ലോ ആ ഒരു കട്ടിട്ടാ ആ ഒരു കട്ടിയിൽ നിന്നിട്ട് നോക്കിയാണെങ്കിൽ ഒരു ബഡ് ഒരു ബഡ്ഡറ് ഒരു ഡബറെടുത്ത ആ ഡബ്ബർ ഞാൻ അതിൻ്റെ ഈ വൽ വേക്കൽ ഇങ്ങനെ ആയിട്ട് ഇതാക്കി കൊടുക്കുന്നുണ്ട് കാരണം ഇതിങ്ങൾ ഒരിച്ച് പോരാതെക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നല്ലോണം ഡബ്ബറോട് കൊടുക്കുക അല്ലാന്ന് നിങ്ങൾ ഈ ഒരു മൂട് പിടിച്ചുകൊണ്ട് കെട്ടിയാലും മതി പൈപ്പൊന്നുമില്ല കേട്ടോ ഇനിയിപ്പോൾ ഇതേമാതിരി ചട്ടി കഴിഞ്ഞിപ്പോൾ ഏതെങ്കിലും നമ്മൾ സാധാരണ ദോശ ചുട്ടാണെ ആ ഇരുമ്പിൻ്റെ ചട്ടി ഏതെങ്കിലും ചട്ടി ഇടത്തുള്ളി നോൺ സ്റ്റിക്ക് എന്നെ മാണമെന്നൊന്നുമില്ല ഏതായാലും ആൾ ആ ചട്ടി തീമിച്ചാണ്ട് ഞാനൊരു തുള്ളി മേക്ക് ഇത്തും മാണ്ണ്ടട്ടെ ഇതേമാതിരി അങ്ങോട്ട് ചിറ്റിച്ചാണ്ട് കൊടുക്കുക ആ ഒരു പൈപ്പ് കൊണ്ട് ഇങ്ങനെ അങ്ങോട്ട് ചിറ്റിച്ച് കൊടുത്തക്കാണ്ട് അപ്പം അതിൻ്റെ ആ ഒരു മൂട് ഞാൻ ഓട്ടാക്കിയിട്ട് തുഞ്ച ഓട്ടാക്കിയിട്ട് ചെയ്യുന്നല്ലോ തുഞ്ചം ഞാൻ ഒരു വിധം പാകത്തിന് ഒരു കത്രികാൻ്റെ എടുത്ത് കാണ്ടാണ് വെട്ടീനു ഇട്ടുക വെട്ടിക്കാണ്ട് ഇതേമാതിരിയാണ് പറഞ്ഞെത്തിക്കുന്നത് അപ്പം നിങ്ങൾ വെട്ടുമ്പോൾ വലുതാകരുത് ഇട്ടോ ഓട്ടം വലുതാകരുത് ഒരു പാകത്തിനാകണം എന്നത് യാണെങ്കിൽ നമുക്ക് ഒരു എത്തെങ്കിലൊക്കെ എടുക്കാണ്ട് ഒരു ചേർത്ത് പോ അല്ലെങ്കിൽ ഇതേമാതിരി സ്പാച്ചിൽ എത്തിയെങ്കിലുമൊക്കെ എടുത്ത് കണ്ട് ഒന്ന് ഒരു തുള്ളി മേക്ക് ഇതിന് മേലെ പറ്റി കൊടുക്കണം കേട്ടോ മേക്ക് നല്ലോണം പറ്റി കൊടുക്കും ചോദിച്ചാൽ ഇതേമാതിരി ഇടക്കിടക്ക് മറിച്ചിട്ടും കൊടുക്കുക തേച്ച കുറച്ചൊന്നും വെക്കേണ്ട ആവശ്യമില്ല ഇനി ഇപ്പോൾ നല്ലോണ്ട് പോച്ചി പോ ചട്ടി പോക്കുവാണെങ്കിലും ഒന്നങ്ങോട് കുറച്ച് എടുത്താലോ വേണ്ടി അത് കണ്ട് കൊണ്ടുപോയിക്കാണെങ്കിൽ അപ്പം എന്നിട്ട് ഇതേമാതിരി കളറൊക്കെ മാറും വേണം കളർ മാറണമെന്ന് വെച്ചാൽ അതൊരു പാകത്തിന് അങ്ങോട്ട് കളർ മാറിയാൽ മതിട്ട് ഒരുപാട് കരയേണ്ട ആവശ്യമൊന്നുമില്ല അപ്പോൾ ഇതൊക്കെയാണെങ്കിൽ ഡയറി ചിറ്റിച്ചാന്ന് പറഞ്ഞാലിപ്പോൾ അത് ഇതൊക്കെ ഇതേ മാതിരി ഇങ്ങനെ ആ ഒരു ഇവിലും കൈവിലും ഒക്കെ ഇങ്ങനെ ടിറ്റിച്ചെടുത്താൽ മതി ഏതായാലും ഉണ്ണിയാളെ ഇതിന്റെ ചേലും കോലും ഇങ്ങനെയാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ഇതിൻ്റെ ഈ ഒരു മട്ടുണ്ടല്ലോ നമ്മൾ സാധാരണ പൊറാട്ട ലെയർ പൊറാട്ടൊക്കെ ഉണ്ടാക്കണിനായിട്ട് എന്തോ ഒരു എളുപ്പമാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ഇത് നമ്മൾ ചുടിനോടത്തും ചുറ്റിച്ചുനോടത്തും ഒന്ന് ശ്രദ്ധിച്ചേണം കാരണം ചുറ്റിച്ചുമ്പോൾ എത്ത ചേച്ചെന്നു വെച്ചാൽ ഇത് നോക്കിയാണെങ്കിൽ നമ്മളിപ്പോൾ ഇത് ഉറ ഈ ഉറയിൽ ഞാനിപ്പോൾ രണ്ട് രണ്ട് വട്ടം ലെയർ പൊറാട്ടുണ്ടാക്കി അപ്പോഴത്തേക്ക് നോക്കിയാണെങ്കിൽ ഇത് മാവ് കഴിഞ്ഞ് മാങ്ങ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ രണ്ടാമത് മാവിടുമ്പോൾ ശ്രദ്ധിച്ചേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ അത് ഇത് നോക്കിയാണെങ്കിൽ ഇത് ഇങ്ങനെ ഇട്ടിടുമ്പോൾ അയക്കാണ്ടിട്ടുമ്പോൾ ഇങ്ങപ്പുറത്ത് കൂടി ചാടൂല്ല മാങ്ങ അപ്പം അതിനു മേണ്ടിയിട്ട് ആദ്യങ്ങൾ ഈ തുഞ്ചം പിടിച്ചുകാണ്ട് വല്ല നൂലുകൊണ്ടൊന്ന് കെട്ടുക അല്ലെങ്കിൽ ഇതേമാതിരി ഡബ്ബറോണ്ട് കെട്ടുകയോ ചേച്ചിട്ടാ നമ്മൾ ലെയർ പൊറാട്ട സാറാണ് എളുപ്പത്തിൽ ഉണ്ടാക്കാന്ന് പറഞ്ഞതുകൊണ്ട് മാത്രമായില്ലോ നമുക്ക് ഇണിയാളെ ഇത് തീ കൂടി പോകാതെ കള്ള വെളും കൂടി പറഞ്ഞു പറഞ്ഞുകൊടുക്കാം കാരണം ഒരുവിധ ആൾക്കാരൊക്കെ ഉണ്ടാക്കുമ്പോൾ എത്താഞ്ഞിപ്പോൾ ഇത് കാട്ടുകയെന്ന് വിചാരിച്ചു അപ്പോൾ എത്തി ചെയ്താലിങ്ങനെ രണ്ടാമത് ഇടുമ്പോൾ അതേമാതിരി ഈ ഒരു തുഞ്ചത്തിന് ഇതേമാതിരി ഡബ്ബറോ അല്ലെങ്കിൽ വല്ല നൂലോ വല്ല ചാക്കുന്നൂലോ നൂലോ എടുത്ത് കണ്ട ഒന്ന് കെട്ടി കൊടുത്തുകാണ്ട് ഇതാക്കിയിട്ട് ഇതേമാതിരി ഉറയിക്കാൻ പാട്ടിയെക്കാണ്ട് വെച്ചെടുക്കട്ടോ അപ്പം ഇതേമാതിരി വല്ല ക്ലാസ് കൈപ്പാട്ടെത്തിയെങ്കിലുമൊക്കെ എടുക്കുന്നിട്ട് നോക്കിയാണ് ഇനി ദീക്കിട് പാർന്നു കൊടുക്കുമ്പോൾ നോക്കിയാൽ അങ്ങനെപ്പുറത്തു കൂടി ഒലച്ചെന്നുള്ളൊരു ബേജാറും ഇല്ലാതെ നമുക്ക് ഇതേമാതിരിങ്ങടുത്താക്കാം അപ്പം നിങ്ങൾക്ക് മാവ് ഏത്താണ് നല്ല എളുപ്പത്തിൽ വേണ്ട റെഡി ആക്കി കിട്ടാൻ വേണ്ടിയിട്ട് ഒരു മിക്സിൽ ജാറെ എടുത്തുകാണ്ട് അയക്കാണ്ട് ആ ഒരു കുറച്ച് മൈദപ്പൊടിയും കുറച്ച് ഒരു മുടിക്കുമൊക്കെ പറഞ്ഞാൽ കുറച്ച് വെള്ളം വെള്ളവും ഒന്ന് ഇതാക്കി അടിച്ചാൽ മതി പറഞ്ഞിട്ട് കാര്യം തന്നെയാണ് ഇതിൻ്റെ ഒരാ ഒരു ഇതുണ്ടല്ലോ പാകം കട്ടി ആ കട്ടി പാകമായി കിട്ടില്ല അതുകൊണ്ടാട്ട അപ്പം നിങ്ങൾ അടിച്ചണെങ്കിൽ അടിച്ചോളു വേണ്ടി കട്ടി പാകമായി കിട്ടാന്ന് ഒന്ന് ശ്രദ്ധിച്ചാൽ മതി കേട്ടോ അപ്പം ഇങ്ങോട്ട് വയ്ക്കുകയാണെങ്കിൽ അത് റെഡി ആയില്ല ആ ഒരു കെട്ടിട്ട് ഇതുകൊണ്ട് ഇപ്പോൾ എന്തോ ഒരു മട്ടുണ്ട് ഇനി നമുക്ക് അണ്ട ഇട്ടെടുക്കാം എത്താനും ആ നമ്മൾ രണ്ടാമത് പീച്ചുമ്പോൾ എത്താണ് ആ ഒരു നൂല് ആ ഡബ്ബറാണ്ട് ഊരികാണ്ട് വേണ്ട പീച്ചാൽ മതിയല്ല എന്നിട്ട് പിന്നെ നോക്കിയാണെങ്കിൽ ഇതേമാതിരിങ്ങാക്കിയാൽ മതി ഇതിപ്പോൾ ഒരു മൂന്നാമത്തെ നാലാമത്തെ കണ്ടിട്ട് എല്ലാം ഞാൻ കാട്ടണേണ് ചട്ടിണിയാണെ എല്ലാം കൂടി കാട്ടിയാണ് നിങ്ങൾക്ക് നേരം വെക്കേണ്ട ചേച്ചി ഇതിങ്ങനെ കാണുമ്പോഴേ കുറേ നേരം വെച്ചാണ് കാട്ടേണ്ട ചാച്ചി ഒന്ന് രണ്ടെണ്ണം ഒക്കെ കാട്ടിയാൽ മതിയല്ല ചാച്ചാണ്ടാണ് അപ്പോൾ നോക്കിയാണെങ്കിൽ പിന്നെ നമ്മൾ ഇതാ ഞാൻ രണ്ടാമത്തെ മൂന്നാമത്തെ ഒക്കെ ആക്കിയിട്ട് എന്നിട്ട് ഡബ്ബറാണ് ഊരികാണ്ട് ആണ് പീച്ച് കൊടുത്ത് പീച്ച് കൊടുത്ത് കാണ്ട് പിന്നത്തെ കാട്ടിയെച്ചാൽ നോക്കിയാണെങ്കിൽ ഇനി നേരെ കുത്തനെട്ടാലും ഇവൻ കൈപ്പാട്ടി കൊരിച്ചു ആ തുകാത്തത് കൊരിച്ചു അതിനു വേണ്ടിയിട്ട് രണ്ട് സൈഡും പൊന്നിച്ച് കണ്ട് നടുവിനെ പാത്രത്തിന്റെ ആദ്യ ഇതാക്കി അങ്ങനെ ഇങ്ങനെ പിടിച്ചു കണ്ടതാ ഇങ്ങനെ 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 ആക്കിയാണ്ട് ഇതാ ഇനിയിപ്പണമെങ്കിൽ ആ ഭാഗ ഊരിയാണി ചിറ്റി അങ്ങനെയാണ് വെച്ചുകൊടുക്കട്ടാ അങ്ങനാണ് വെച്ചു കൊടുത്ത പിന്നെ ആ നടുവിലാണ് നിന്നോളും ആ പാട്ടി ഒക്കെ നല്ല എളുപ്പമാണ് നല്ല എളുപ്പം എന്ന് വെച്ചാ നല്ല എളുപ്പമാണ് പക്ഷേ ഈ ഒരു കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ നമ്മൾ പിന്നെ ഈ പൊറാട്ടുണ്ടാക്കൂ ഈ നൂൽ പൊറാട്ടെന്നെ ഉണ്ടാക്കുകയുള്ളൂ കാരണം എത്രക്കും ഈസിയാണിതുണ്ടാക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതൊക്കെയാണെങ്കിൽ വിമേയാണ്ട് ചുട്ടെടുക്കണമിട്ടാ ഇതേ കഴിഞ്ഞിപ്പോൾ ചാറിൻ്റെ കാര്യമെന്ന് പറഞ്ഞാൽ പിന്നെ ഞങ്ങൾ ബേജാറുണ്ടാവും ഇപ്പം ഇതിങ്ങനെ ചിറ്റിച്ചാൽ ശരിയാവോ എന്നൊക്കെ എത്തും മഴ വിമയാണ്ട് ചിറ്റിച്ചാൽ മതി അപ്പം നല്ല ലെവലിൽ വട്ട അങ്ങനെ ഒന്നും കണക്കില്ല അപ്പൊ നിങ്ങൾ കണ്ടില്ല ഞാൻ ചിറ്റിച്ചത് അതേമാതിരി ചിറ്റിച്ച മതിയാളെ അപ്പൊ ഒരുവിധ ആൾക്കാർക്കൊക്കെ ഇനിയിപ്പൊ എന്നോട് കൊറാട്ടമാണെന്ന് പറഞ്ഞു കൊറോട്ടന്റെ വീഡിയോ ഞാൻ എടുക്കണം എന്ന് വിചാരിച്ചിട്ടുണ്ടട്ടാ അതിന് പിന്നെ ഇത്ര എളുപ്പമില്ലല്ലോ അപ്പൊ അത് വിചാരിച്ചോണ്ട് ഇങ്ങനെ നിൽക്കണം ഇതാണ് ഇപ്പൊ വലിയ എളുപ്പം തോന്നുന്നത് ഇങ്ങോട്ട് വയ്ക്കാണി ചുട്ടിക്കണിട്ടാ അതൊക്കെ എന്തോരം മട്ടുണ്ട് കാണാൻ ഇന്ന അണ്ണിയാളിത് തിന്നാൻ നല്ല ചാതുവാണ് കേട്ടാ നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചാൽ നമ്മൾ ഈ പൊറാട്ടൻ്റെ ഈ മാക്ക് നമ്മൾ വെളിച്ചെണ്ണ ഒന്നും പറഞ്ഞിട്ടില്ലെങ്കിലും കൂടിയിട്ട് ഇത് ചുടണ നേരത്തെ നിങ്ങൾ വെളിച്ചെണ്ണ നല്ലോണം പെറ്റി കൊടുക്കണം കേട്ടോ അതാണ് ഇതിൻ്റെ ബൗസ് ഇതേണ്ടില്ലേ ഇതാണ് ട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഇത് നല്ല എളുപ്പം തന്നെയാണ് അപ്പം നിങ്ങൾക്ക് ഇത് നല്ല തൃപ്പതി എങ്ങനെ നിങ്ങൾ വീഡിയോക്ക് ഒന്ന് അല്ല ലൈക്ക് കൊടുത്താലും ഇട്ടാൽ അതേമാതിരി തന്നെ ഞങ്ങൾ കുറെ ആൾക്കാർക്ക് അയച്ചു കൊടുത്ത് അല്ലെങ്കിൽ നിങ്ങൾ നേരം പൊളിക്കുമ്പോഴൊക്കെ ഞങ്ങൾ അരി വെള്ളത്തിനാ മറന്നെ കോതമ്പ പൊടിയുണ്ടോ മൈതാപ്പൊടിയോണ്ടൊക്കെ ഒന്ന് ഉണ്ടാക്കിയങ്ങാണ്ട് ഏത് മക്കൾക്കായും ഏത് ചായ രാവിലെ ചായക്കടി ചില കുട്ടികൾക്കൊന്നും വലിയ തൃപ്തി ഉണ്ടാവില്ല അപ്പോൾ അങ്ങനത്തെ നേരത്തൊക്കെ നിങ്ങൾ കുട്ടികൾക്കും മക്കൾക്കൊക്കെ ഇതൊന്നും കൊടുത്തു വയ്ക്കുകയാണെങ്കിൽ കുട്ടികൾ ഏത് പറ്റാത്ത കുട്ടികളും ഇതിന്റെ ഓരോ ലെയറും കണ്ടുകാണ്ടെന്നെ തിന്നു അ എത്രർക്കും മട്ടുണ്ട് ഇത് കാണാനിട്ടാണ് കാണാനുണ്ട് നീള തിന്നാൻ ചാതുകൊണ്ട് അപ്പം ഞാൻ ലേർ പൊറാട്ടങ്ങള് പൊടി കൊഴച്ചച്ച് തലേ നന്തിക്ക് കൊഴച്ചച്ച് അതിൻ്റെ മേലെ മുണ്ടിട്ട് കുറേ ഓയിലും പരത്തി അങ്ങോട്ടാക്കി പരത്തി പിന്നെ കത്തിയോണ്ട് കൊണ്ട് വരി വരിയായിട്ട് വരഞ്ഞ് കുത്തി ഉണ്ടാക്കി എത്ര കാട്ടിക്കൂട്ടണം അതൊന്നും ചെയ അതൊന്നും ചെയ്ചാതെ തന്നെ എണ്ണിയാൾ ഒരു ലേസൺ പൊടി ആണ്ടെടുക്കുക ഒരു മുടുക ഒഴിച്ച് മുടുക മാണം നിർബന്ധമൊന്നും ചേട്ടാ മുടുക ഞാൻ അതൊരു മിൻസം കിട്ടാൻ വേണ്ടിയിട്ടേ നമ്മൾ സാധാരണ പൊറാട്ടിക്ക് മുടുക കൂട്ടല്ല അത് അതിന് വേണ്ടിയിട്ടൊരു മുടുക കൂട്ടി താഴെ മാണെങ്കിൽ മുറുക കൂട്ടുക അല്ലെങ്കിൽ മുടുക കൂട്ടാതെ എന്നിട്ട് ഇത് മൈതപ്പൊടി ആയാലും ഗോതമ്പ് പൊടി ആയാലും അണ്ടെടുക്കുക തനി പച്ചത്തിലാണ് കൽക്കുക എന്നിട്ട് ഇതേമാതിരി വല്ല ഓറെ പൈപ്പ് ബാഗൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ സൈഡൊന്ന് ഓട്ടാക്കി കണ്ട് സൈഡല്ല തുഞ്ച തുഞ്ചോട്ടാക്കി കണ്ട് ഇതേമാതിരി ഇണിയയാളെ ഒന്നിറ്റിച്ച് കണ്ട് ഒന്ന് അങ്ങനെയാണ് ബട്ടത്തി കറക്കി കൊടുത്ത് പിന്നെ തുള്ളി തുള്ളിയമ്മയൊക്കെ മേലെ ടീച്ചെടുത്തായി എമ്പാടും എല്ലാവർക്കും തൃപ്തി ഔട്ടു ഇയാളെ അപ്പം നിങ്ങൾക്ക് വീഡിയോ തീർപ്പതിയാണ് ഞാൻ നേരത്തെ പറഞ്ഞു തരുന്നേ ഒന്നും കൂടി പറഞ്ഞു ലേക്കേജാൻ മറക്കണ്ട നമ്മൾ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് ഒന്നങ്ങൾ സബ്സ്ക്രൈബ് ചെയ്താളി അതേമാതിരി തന്നെ തൃപ്പതിയാണ് നിങ്ങളെ കൂട്ടത്തേക്കും കുടുംബത്തിൽക്കും അയക്കത്തക്കും എല്ലാവർക്കും ഒന്ന് നയച്ചൊടുക്കിട്ടാ ഓരും കൂടി ഇന്നളെ ഈ ലെയർ പൊറാട്ട ഉണ്ടാക്കി കേട്ടോ നമ്മളെ വര ഈ വിരുന്നേലൊക്കെ നേരത്താണ് നമുക്കൊരു പൊറാട്ട കൊണ്ടുവച്ചിടം കൊണ്ട് ഇതാണ്ട് ഉണ്ടാക്കിയാലും കുട്ടികൾക്കായാലും അവിടുത്തെ വെല്ലുവിൽക്കായാലും ഒക്കെ തൃപ്പതി ആവട്ടാ അപ്പോൾ ഇത്ര ഉള്ളിട്ട് തന്നെയാണ് നമ്മളെ ഇന്നത്തെ വീഡിയോ അപ്പോൾ എല്ലാവർക്കും നയിച്ചൊടുക്കി പിന്നെ ഇതിനെക്കുറിച്ച് നിങ്ങളെ അഭിപ്രായങ്ങൾ ഒന്ന് കമൻറ്റ് ചെയ്ത് ഇത് നിങ്ങൾ ഉണ്ടാക്കി നോക്കിയാലും അതൊക്കെ ഒന്ന് അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്ത് ഇത് എത്രത്തോളം നന്നെന്നൊക്കെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ അതൊക്കെ ഒക്കൊന്നും പറട്ടാ ഈ കാണാൻ ചൊർക്കുന്ന ഒരു പണി തന്നെയാണ് നിങ്ങൾ ഒരു പേജാറു വേണ്ട നിങ്ങൾ അങ്ങോട്ട് ഉണ്ടാക്കിയോളൂ ഇനിയിപ്പം പൊറാട്ട കൊഴച്ച് കാണും പരത്തി കാണും കൈമലാക്കി കാണും ഒരടങ്ങാറു വേണ്ട ഇമാതിരി പൊറാട്ടൊക്കെ നിങ്ങൾ കാണാൻ അന്നേ നിങ്ങൾ ഉണ്ടാക്കി വെക്കണം ഇനിയിപ്പം മൈദപ്പൊടി ഇല്ലാത്ത ചോദിച്ചു കോതമ്പ പൊടിയിലുണ്ടാക്കാം പിന്നെ അരിപ്പൊടി ഉണ്ടാക്കിയത് വലിയൊരു ചാദൊന്നും കിട്ടൂല അത് ഉറപ്പ് കൂടാ അപ്പം ഞമ്മൾ അടുത്ത വീഡിയോ ആയിട്ട് വരട്ടെ തന്നെയുള്ള അസ്സലാ വലൈക്കും